നമസ്കാരം. കഴക്കൂട്ടത്തെ പേയ്മെന്റ് സീറ്റ് വിവാദത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഡോക്ടർ എസ് എസ് ലാൽ എന്ന വ്യക്തിക്ക് സീറ്റ് കൊടുക്കുന്നത് പേയ്മെന്റ് സീറ്റായിട്ടെന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത കൊടുത്തിരുന്നത്. എസ് എസ് ലാൽ ആരെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കേട്ടുകേൾവി ഉണ്ടായിരുന്ന ഒരു പേരൊന്നുമല്ല. പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു കെ എസ് യു കാരൻ, അദ്ദേഹം ചെയർമാനായിട്ടുണ്ട് എന്നുള്ളത് 70s കാലഘട്ടത്തിലെ ഒരു ചരിത്രമായിരുന്നു. ഇതിനുശേഷം മെഡിക്കൽ കോളേജിൽ പഠിച്ച അദ്ദേഹം അവിടുത്തെ യൂണിയൻ നേതാവായിരുന്നു. ഇതോടുകൂടി കെ എസ് യുമായിട്ടുള്ളയും അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള വലിയ ബന്ധമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ കൃത്യമായി വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ പോയി കുറെ പണമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന ലേബലിൽ അദ്ദേഹം കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് പേയ്മെന്റ് സീറ്റാണെന്നുള്ള കാര്യം. രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ യാത്രയ്ക്കുൾപ്പെടെ കുറച്ച് സാമ്പത്തിക സഹായം കൊടുത്തും നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞു ഈ നാടിന്റെ ചില സംവിധാനങ്ങളെ ഒന്നടങ്കം കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ് എസ് എസ് ലാൽ. അത് പുഴുവരിച്ച ആരോഗ്യവകുപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ആ പുഴുവരിച്ച ചിന്തകൾ അല്ലെങ്കിൽ ഈ നാടിന്റെ ഇത്രത്തോളം വലിയൊരു പ്രതിരോധ ശേഷിയെ അദ്ദേഹം വിശേഷിപ്പിച്ചൊരു വാചകമായിരുന്നു പുഴുവരിച്ച ആരോഗ്യവകുപ്പ് എന്നുള്ള രീതിയിൽ. ചീഫ് പബ്ലിസിറ്റി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം കഴക്കൂട്ടത്തേക്ക് മത്സരിക്കാൻ വന്നത് യാതൊരു യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, അദ്ദേഹം കാസ്റ്റ് സിസ്റ്റം വെച്ചിട്ട് അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് പ്രിവിലേജായിട്ടുള്ള ഒരു സീറ്റ് തരണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു വന്നത്. പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ അതിനെ പരിഗണിക്കണം, ശശി തരൂരിന്റെ അതേ മാതൃകക്കാരനാണ് താൻ എന്ന അവകാശവാദമായിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. അപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കോൺഗ്രസിലെ പല പ്രമുഖരും ഇത്തരത്തിൽ ഇത് പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എസ് എസ് ലാലിനെ കുറിച്ച് അത്തരമൊരു വാർത്ത കൊടുത്തത്. അതിന് ബദലായിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ച് കയ്യിൽ കിട്ടി. പക്ഷേ അത് കണ്ട് അങ്ങ് പേടിച്ചു പോകുമെന്ന് മിസ്റ്റർ എസ് എസ് ലാൽ കരുതുന്നുണ്ടെങ്കിൽ ഇത് മാധ്യമ പ്രവർത്തനമാണ്. മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക്കീൽ നോട്ടീസ് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത ചെയ്തിരുന്നത്. അപ്പോ ഒരു വക്കീൽ നോട്ടീസ് എന്ന ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിച്ചാൽ ഈ പരിപാടി ഒന്നും നിർത്താനൊന്നും പോകുന്നില്ല. ഒരു പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി എസ് എസ് ലാലിനെ അറിയിക്കാണ്. ഇതിന്റെ പേര് ഹൈക്കോടതി അങ്ങ് തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിയമ പോരാട്ടം നിങ്ങളുടെ വഴി പോകുമ്പോൾ ആ വഴി തന്നെ ഞങ്ങളും പോകാനായിട്ടുള്ള തീരുമാനം തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വന്ന വഴികളെ കുറിച്ച് കോൺഗ്രസ്കാർ തന്നെ പറയുന്ന ഒരു വാചകമാണ്, നിങ്ങളിപ്പോൾ ഒരു പെട്ടി ക്യാഷുമായി അല്ലെങ്കിൽ ഒരു ബ്രീഫ് കേസുമായി ഇവിടെ എത്തിയതിനു ശേഷം കോൺഗ്രസിന്റെ ഒരു സീറ്റ് പർച്ചേസ് ചെയ്ത് മത്സരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി മാത്രമാണ്, അല്ലാതെ സംഘടനയോടോ ഈ നാട്ടിലെ ജനങ്ങളോടോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോടോ യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ എസ് എസ് ലാൽ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ചെന്നിത്തലയും കുറച്ച് നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ സ്ഥാപിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മികവിനെ കുറിച്ച് പറയുന്നതെങ്കിൽ അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പോലും ഉൾക്കൊള്ളാൻ പോകുന്നില്ല. കാര്യം നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ പറന്നിറങ്ങുക, കുറെ പണം കൊണ്ടുവരിക, ഐശ്വര്യ കേരള യാത്ര ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾക്ക് ആവശ്യം പോലെ പണം കൊടുക്കുക, മറ്റു മേഖലകളിൽ നിങ്ങൾ ഉദാരമായി സംഭാവനകൾ കൊടുക്കുക, ഇതല്ല ഒരു പ്രവർത്തകന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള ക്വാളിറ്റി. ഈ നാട്ടിൽ ജനങ്ങളുടെ പൾസറിയുന്നവർക്കാണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത കിട്ടിയപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അത് എസ് എസ് ലാൽ എന്ന വ്യക്തിയോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല. എസ് എസ് ലാൽ എന്ന വ്യക്തി ഈ നാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ, നിങ്ങൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നിങ്ങളെ പുകഴ്ത്തി പറയുന്നതല്ല മാധ്യമ പ്രവർത്തനമെന്ന് എസ് എസ് ലാലിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമ പ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ കഴമ്പുണ്ട്, കാതരായ പ്രശ്നം തന്നെയാണ്. അതിനെ നിങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചും അല്ലെങ്കിൽ നിയമപരമായി നിങ്ങൾ അങ്ങ് കുടുക്കിക്കളയുമെന്നൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ വകവയ്ക്കുന്ന വിഭാഗക്കാരല്ല എല്ലാ മാധ്യമപ്രവർത്തകരും. നിങ്ങൾ കണ്ടിട്ടുള്ള പേയ്മെന്റ് വാർത്തകൾ കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ ചിലപ്പോൾ എസ് എസ് ലാലിന് അറിഞ്ഞിരിക്കാം. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ നിങ്ങൾക്ക് കഴക്കൂട്ടത്ത് സീറ്റ് തരാമെന്ന് ഒരു തരത്തിലുള്ള ഉറപ്പും ആരും കൊടുത്തിട്ടില്ലെന്ന് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ പലരുമായി തന്റെ അഭിപ്രായം പങ്കുവച്ച വിവരം പോലും ഞങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞു. വിഷയം കോൺഗ്രസ് ആണ്, അതിനകത്ത് നിന്ന് വാർത്ത കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളെ വിമർശിക്കാൻ പാടില്ല, നിങ്ങൾ വിമർശനത്തിന് അതീതനാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മിസ്റ്റർ എസ് എസ് ലാൽ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ടെങ്കിൽ അതിൽ മോശമുണ്ട്. നിങ്ങൾ ഇപ്പോൾ കുറുക്കുവഴിയിലൂടെ
കുറെ പണവുമായി എത്തി നിങ്ങളൊരു അധികാര കസേരയിൽ അമരാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആരോഗ്യമന്ത്രി ആകാമെന്ന് മനക്കോട്ട കെട്ടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിലവിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അർഹതപ്പെട്ട ഒരുപാട് പേർ ഇവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ കുറുക്ക് വഴിയിലൂടെ വന്ന ചില നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ പ്രീണിപ്പിച്ച് കടന്നുകൂടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ആ പ്രവർത്തകർ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ഏറ്റുപിടിച്ച് വിമർശിക്കാൻ തയ്യാറാകുമെന്നും അറിയുന്നു. അത് തന്നെയാണ് മാധ്യമപ്രവർത്തനമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് പ്രീണനമല്ല, ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്ന എതിർപ്പുകളാണ്, അല്ലെങ്കിൽ ചിലരെ കടുംവെട്ട് വെട്ടി, അല്ലെങ്കിൽ കുറെ കാലമായി ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നവരെ ഒന്നുമൊന്നും അല്ലാതാക്കി എവിടെന്നെങ്കിലും പറന്നിറങ്ങി പണവും കൊണ്ടുവന്ന് മോഹിപ്പിച്ച് സീറ്റ് സ്വന്തമാക്കുന്ന പ്രവർത്തനങ്ങളെ ബ്രീഫ് കേസ് രാഷ്ട്രീയമെന്ന് തന്നെയാണ് ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അയച്ചിരിക്കുന്ന ഈ വക്കീൽ നോട്ടീസ് കണ്ട് ഭയപ്പെട്ടിട്ടില്ല. കഴക്കൂട്ടത്ത് നിങ്ങൾ സീറ്റ് നേടുകയാണെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ പറയുകയാണ് ഇത് പർച്ചേസിംഗ് സീറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു ആരോപണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയരുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക അത് ഒരു ആരോപണം തന്നെയാണ്. അത് കൃത്യമായി ആ നിലയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടും. അത് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള ഭയത്താലാണ് പലർക്കും അത് തുറന്നു പറയാൻ കഴിയാത്തത്. പലരും വ്യക്തിപരമായ രീതിയിൽ അത് പങ്കുവച്ചിരുന്നു. ആ ആക്ഷേപത്തോട് നിങ്ങൾക്ക് ഇതുവരെ വിശദീകരണമില്ല. നിങ്ങൾ പലയിടങ്ങളിലും കുറെ അന്വേഷണങ്ങൾ നടത്തിയ വിവരങ്ങളൊക്കെ സംബന്ധിച്ചും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എസ് എസ് ലാൽ എന്ന വ്യക്തി അറിയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം, മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള വാർത്തകളെ ഇത്രയും ഊർജത്തോടുകൂടി തല ഉയർത്തി നിന്ന് തന്നെ കാര്യങ്ങൾ പറയാൻ ഒരു ഭയവുമില്ല. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളിലൂടെ ഭയപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം കണ്ട് കണ്ണു മഞ്ചലിക്കുന്നവരോ ചിലപ്പോൾ മുട്ടിടിച്ചെന്ന് വരും. എല്ലാവരെയും നിങ്ങൾ ആ വിഭാഗത്തിൽ പെടുത്തരുത്. നിങ്ങളുടെ വാർത്ത എഴുതാൻ ചിലപ്പോൾ ചില കൂലി എഴുത്തുകാരുണ്ടായിരിക്കും, പക്ഷേ ആ ഗണത്തിലാണ് എല്ലാ മാധ്യമപ്രവർത്തകരെന്നും എസ് എസ് ലാൽ കരുതരുത്. അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെറ്റി എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത്.